പ്രകൃതി ദുരന്തത്തിൻ്റെ ഭീകരതയ്ക്ക് മുമ്പിലാണ് നാം വിറങ്ങലിച്ച് നിൽക്കുന്നത്. അപ്രതീക്ഷിതമായിട്ടുള്ള ആക്രമണം എന്നതുപോലെ നമ്മുടെ സമൂഹം എത്രയോ അധികം വേദനയിലൂടെ കടന്നു പോവുകയാണ്. നമുക്ക് ദൈവജനത്തോട് ചേർന്ന് നിൽക്കാൻ, ഈ വേദന അനുഭവിക്കുന്നവരോട് ചേർന്ന് നിൽക്കാനുള്ള ഒരവസരം ദൈവം നൽകിയിരിക്കുന്നു എന്ന് കരുതിയിട്ട് നമുക്കിതിനെ സ്വീകരിക്കാം. വെള്ളങ്ങാട് വീട് മുഴുവൻ നഷ്ടപ്പെട്ടു പോയവർ, അവരെല്ലാവരുടെയും ഒരു അവർ പറയുകയാണ്, ഞങ്ങൾക്കിനി അവിടെ ഒരു വീടിൻ്റെ തറവ് പോലുമില്ല, എല്ലാം പോയി. 13 കുടുംബങ്ങൾക്ക് ഉടുതണിയല്ലാതെ മറ്റൊന്നുമില്ല. ഓഹ്, എന്തൊരു ഭീകരമായ അവസ്ഥയെ അവരുടെ മനസ്സിന് ചിന്തിക്കാൻ പോലും സാധിക്കുന്നില്ല. യഥാർത്ഥത്തിൽ എനിക്ക് ഉറക്കം നഷ്ടപ്പെട്ടതുപോലെ അവരുടെ ആ ഭീകരമായ അവരുമായിട്ട് കണ്ടുമുട്ടിയ നിമിഷങ്ങൾ അവർ പങ്കുവെച്ചത്, വലിയ ഭീകരത അവർ മുഖാമുഖം കണ്ടു, ദൈവം അവരെ കാത്തുരക്ഷിച്ചു എങ്കിൽ ചിന്തിക്കുമ്പോൾ അവർക്ക് ഇനി മുൻപിൽ ശൂന്യതയാണ് മാത്രം. നമുക്ക് ഒരുമിച്ച് നിന്ന് അവർക്ക് ശൂന്യതയല്ല, ദൈവം കൂടെയുണ്ട്. മരുഭൂമിയിൽ നിശബ്ദതയൂലിയിട്ട് നമ്മുടെ ലാരണ്യത്തിൽ കണ്ടെത്തി വാരിപ്പുണരുന്ന ദൈവമുണ്ട് എന്ന് നമുക്ക് അവരെ ബോധ്യപ്പെടുത്തണം. നമ്മൾ ഓരോരുത്തരുമാണത്, നമുക്ക് നൽകിയ വലിയൊരു ദൗത്യമാണത്. ഇക്കാര്യങ്ങൾക്ക് വേണ്ടി സർക്കാരിൻ്റെ സഹായം കിട്ടുന്നതിന് വേണ്ടി മുഖ്യമന്ത്രിയെ കണ്ടു. മുഖ്യമന്ത്രി വളരെ അനുഭാവപൂർവ്വം വിലങ്ങാടിൻ്റെ കാര്യം പ്രത്യേകമായിട്ട് ചോദിച്ചു. കളക്ടർ എല്ലാ റിപ്പോർട്ടും കൊടുത്തിട്ടുണ്ട്, സാധ്യമായ സഹായമെല്ലാം ചെയ്യുമെന്ന് അദ്ദേഹം ഉറപ്പ് പറഞ്ഞു. കേന്ദ്രമന്ത്രി ശ്രീ ജോർജ് കുര്യനെയും കാണാൻ സാധിച്ചു. അദ്ദേഹവും വളരെ സജീവമായിട്ട് തന്നെ പുനരധിവാസത്തിൻ്റെ കാര്യങ്ങളിലെല്ലാം ശ്രദ്ധയോടുകൂടിയുണ്ട്. അദ്ദേഹത്തിൻ്റെ സഹായവും നമുക്ക് ഈ മേഖലകളിൽ ലഭിക്കും. ധാരാളം ആളുകൾ സാമ്പത്തികമായിട്ടും മറ്റ് മേഖലകളുടെ സഹായമായിട്ടും മുന്നോട്ട് വരുന്നുണ്ടെന്നുള്ളത് നമുക്ക് വലിയ പ്രത്യാശയാണ്. നമുക്കെല്ലാവർക്കും ഒറ്റക്കെട്ടായിട്ട് നിന്ന് ഈ വലിയ ദുരിതത്തിൻ്റെ വേളയിൽ എല്ലാം നഷ്ടപ്പെട്ടവരോടുകൂടെ യാത്ര ചെയ്യും. നീയും പോയി അതുപോലെ ചെയ്യുക എന്ന ഈശോയുടെ വാക്കുകൾ നമുക്ക് ഓർക്കാം. മുറിവേറ്റ് കിടക്കുക, നല്ല സമറിയക്കാരനാകാം നമുക്ക്.